നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ടാറ്റ ഇലക്ട്രോണിക്സ്, അവര് ഈ മൊബൈൽ കമ്പണൻസ് പോലെയുള്ള കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്ലാന്റിലേക്ക് പ്ലസ് ടുക്കാരെ വൻതോതിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ബികോം BBA എംകോം MBAക്കാർക്ക് ഒരു പ്രമുഖ കമ്പനിയിലെ ഒട്ടനവധി അവസരങ്ങൾ, അത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. മാതൃഭൂമി ഗ്രൂപ്പിലേക്ക് ഏതാണ്ട് 9 വിവിധ തസ്തികളിലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ഒരു ജോബ് ഫെയർ, ഏതാണ്ട് 75 കമ്പനികൾ പങ്കെടുക്കുന്ന 3000 തൊഴിൽ അവസരങ്ങളുള്ള ഒരു ജോബ് ഫെയറിനെ കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അപ്പം വിവിധ കമ്പനികളിലെ മിനിമം ഒരു പ്ലസ് ടു മുതൽ PGക്കാർക്ക് വരെയുള്ള അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന അതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ അവസരങ്ങൾക്കായിട്ട് jobsbrijesh.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് അല്ലെ ടെലഗ്രാം ജോബ്സ് ഗ്രൂപ്പിലൂടെ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിൽ അവസരങ്ങളിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു പഠന അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ. ഇക്കാലത്ത് ഒട്ടനവധി തൊഴിൽ അവസരങ്ങളുള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആളുകളെ യാത്ര ചെയ്യാൻ ആരംഭിച്ചതോടെ വലിയ അവസരങ്ങളുള്ള ഒരു മേഖലയായിട്ട് ഈ എയർലൈനുകളും എയർപോർട്ടുകളും മാറിയിട്ടുണ്ട്. അപ്പൊ ഈ മേഖലയിലെ അവസരങ്ങൾക്ക് സഹായകരമായ ഒട്ടനവധി കോഴ്സുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് എയർലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്. ഇവർക്ക് വിവിധ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഉദാഹരണത്തിന് 1 ഇയർ ഡിപ്ലോമ കോഴ്സിൽ നിങ്ങൾക്ക് എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ IATA പോലെയുള്ള കാര്യങ്ങൾ പഠിക്കാം. അതല്ലെങ്കിൽ ഈ 3 ഇയർ ഡിഗ്രി കോഴ്സുകളുണ്ട്, BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പോലെയുള്ള കോഴ്സുകൾ. കോഴ്സുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എയർപോർട്ടിനുള്ളിലെ ടെർമിനലാത്ത ജോലികളും അതല്ലെങ്കിൽ എയർപോർട്ടിന് വെളിയിൽ ഏപ്രണിലെ ഒക്കെയുള്ള ജോലികളിലേക്കൊക്കെ എത്താൻ സഹായകരമായ കോഴ്സുകളാണ്. ഇതൊന്നും കൂടാതെ എയർ ഹോസ്റ്റസ് കോഴ്സുകൾ അല്ലെ എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിന്റെ കോഴ്സുകൾ അല്ലെങ്കിൽ ടൂർ കൺസൾട്ടൻസി കോഴ്സുകൾ, ഇങ്ങനെ വിവിധ കോഴ്സുകൾ ഈ എയർലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം നടത്തുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ സ്ഥാപനം നയിക്കുന്നത് മുൻപ് എമിറേറ്റ്സ് എയർലൈൻ അല്ലെ അവരുടെ ഡെനാറ്റ പോലെയുള്ള സ്ഥാപനങ്ങളിലെ മാനേജർ തസ്തികളിൽ ജോലി ചെയ്തവരാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പഠനത്തിന് സഹായകരമാകും. അപ്പോൾ ഈ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അവരെ കോൺടാക്ട് ചെയ്യാം. അവരുടെ നമ്പറൊക്കെ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ അവരുടെ ടീം നിങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കോഴ്സുകളുടെ പൂർണ്ണ വിവരം നൽകും എന്നാണ് അറിയിക്കുന്നത്. ആദ്യത്തെ അവസരം BCOM MCOM MBA BBAക്കാർക്കുള്ള അവസരമാണ്. ഫ്ലെക്സ് എന്ന കമ്പനിയിലാണ് ഈ ഒരു അവസരമുള്ളത്. ഫ്ലെക്സ് ഒരു അമേരിക്കൻ സിംഗപ്പൂർ കമ്പനിയാണ്. ലോകത്തെ തന്നെ ഈ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ആൻഡ് ഡിസൈൻ മേഖലയിലെ 3 വലിയ കമ്പനിയാണ് ഈ ഫ്ലെക്സ് എന്നുള്ളത്. അതുകൊണ്ട് 200,000 ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവർ അക്കൗണ്ട്സ് പേയബിൾ എന്ന തസ്തികയിലേക്ക്, അക്കൗണ്ട്സ് പേയബിൾ അനലിസ്റ്റ് എന്ന തസ്തികയിലേക്ക് ചെന്നൈ ലൊക്കേഷനിലേക്കാണ് ഹയറിങ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. BCOM BBA അതേപോലെ MCOM MBA ഫിനാൻസുകാരെയാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. മാർക്ക് പെർസെൻറ്റേജോ എക്സ്പീരിയൻസോ ഒന്നും സൂചിപ്പിക്കുന്നില്ല. MS ആപ്ലിക്കേഷൻസ്, മൈക്രോസോഫ്റ്റ് എക്സെല്, പവർ പോയിന്റ്, വേർഡ്, പ്രത്യേകിച്ച് എക്സെല്ലൊക്കെ നന്നായി അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ നോളജ് കാണണമെന്നും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ചെന്നൈ ആയിരിക്കും വർക്ക് ലൊക്കേഷന്. ജോബിൻ്റെ ഒരു നേച്ചർ വളരെ വിശദമായി ഇവരുടെ സൈറ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ഇൻവോയ്സുകൾ പ്രോസസ്സ് ചെയ്യുക, അതല്ലെങ്കിൽ ഇവരുടെ ഈ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ഇൻവോയ്സുകൾ, ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുക. ഇൻവോയ്സുമായി റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻവോയ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും ജോലിയുടെ ഒരു സ്വഭാവം. അപ്പോൾ ഈ ഒരു ജോലിയിൽ താല്പര്യമുള്ളവർക്ക് jobsbrijesh.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് ഫ്ലെക്സ് എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ പ്രതിപാദിക്കുന്ന പോലെ ഓൺലൈനായി തന്നെ അപേക്ഷിക്കുക. അടുത്ത അവസരം ടാറ്റ ഇലക്ട്രോണിക്സിലാണ്. ടാറ്റ ഇലക്ട്രോണിക്സ് എന്നത് നാം അറിയുന്നത് പോലെ ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള താരതമ്യേന ഒരു പുതിയ കമ്പനിയാണ്. ഇവര് ഈ ബാംഗ്ലൂരിനടുത്തുള്ള ഹുസൂറിൽ ഒരു വമ്പൻ പ്ലാന്റ്, പ്രത്യേകിച്ച് ഈ മൊബൈൽ കമ്പണൻസ് പോലെയുള്ള
പ്രിസിഷൻ ഇലക്ട്രോണിക്സ് മേഖലയിൽ ഉള്ള ഒരു വമ്പൻ പ്ലാന്റ് ആരംഭിച്ചിട്ടുണ്ട്. വലിയ റിക്രൂട്ട്മെന്റുകൾ ഈ പ്ലാനിലേക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മിനിമം പ്ലസ് ടു എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓർക്കുക, ഈ പ്ലാനിൽ ഏതാണ്ട് 85% പെർസെൻറ്റേജ് സ്റ്റാഫും പെൺകുട്ടികളായിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു പോളിസി. അതുകൊണ്ട് തന്നെ ഈ റിക്രൂട്ട്മെന്റ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടായിരിക്കും റെസ്ട്രിക്ട് ചെയ്തിരിക്കുക. അപ്പൊ ആർക്കായിരിക്കും അപേക്ഷിക്കാൻ കഴിയുമോ അക്കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 12-ാം ക്ലാസ് പാസ്സായ പെൺകുട്ടികൾക്കായിട്ടായിരിക്കും ഈ റിക്രൂട്ട്മെന്റ്. ഓപ്പറേറ്റർ പൊസിഷനിലേക്കായിരിക്കും, ഓപ്പറേറ്റർ എന്ന തസ്തിയയിലേക്ക്, പ്രത്യേകിച്ച് ഇവരുടെ അസംബ്ലി ആൻഡ് CNC ഷോ ഫ്ലോറിലെ ഓപ്പറേറ്റർ എന്ന തസ്തിയയിലേക്കായിരിക്കും ഈ ഹയറിങ് നടക്കുക. 18 വയസ്സിനും 20 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് 2021-ലും 2022-ലും പ്ലസ് ടു കഴിഞ്ഞവർക്കായിരിക്കും അവസരം. മന്ത്ലി 15,000 രൂപയായിരിക്കും ശമ്പളം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാ മറ്റ് ആനുകൂല്യങ്ങളുണ്ട്, അത് ഞാൻ സൂചിപ്പിക്കാം. ഹൈറ്റ് 145 സെന്റിമീറ്ററും ഹൈറ്റ് 145 സെന്റിമീറ്ററിൽ കൂടുതൽ കാണണമെന്നും വെയിറ്റ് 43-ന് 65 കിലോയ്ക്കും ഇടയിലാകണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. 2 ഡോസ് കോവിഡ് വാക്സിനേഷൻ എടുത്തിരിക്കണം. ഇവരുടെ ആദ്യം സെലക്ട് ചെയ്തിട്ട് ഇവർക്ക് ഒരു 12 ദിവസത്തെ ട്രെയിനിങ് നൽകും. ട്രെയിനിങ് നൽകിയതിനു ശേഷമായിരിക്കും ഫൈനൽ സെലക്ഷനിൽ ഓഫർ ലെറ്റർ നൽകുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ജോലിക്ക് കയറി കഴിഞ്ഞാൽ 1 ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ BSc ഡിഗ്രി പഠിക്കുന്നതിനുള്ള ഒരു അവസരം ഈ ടാറ്റ ഇലക്ട്രോണിക്സ് ഒരുക്കും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഫുഡ് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കുറഞ്ഞ ചെലവിൽ ഫുഡ്, താമസം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പോലെയുള്ള ആനുകൂല്യങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ജോലി ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റി പോലെയുള്ള സൗകര്യങ്ങൾ ഇവർക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. PF അങ്ങനത്തെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാം. ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഗവൺമെന്റിന്റെ എംപ്ലോയബിലിറ്റി സെന്ററാണ്. എംപ്ലോയബിലിറ്റി സെന്ററിന്റെ കോട്ടയം ഡിവിഷനാണ് ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്ന തീയതി 17-ാം തീയതി സെപ്റ്റംബർ ശനിയാഴ്ചയാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ആദ്യം ഇതിന് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ 17-ാം തീയതി ശനിയാഴ്ച കോട്ടയം എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്ന ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാം. ഓർക്കുക, ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുന്നത് ഫ്രീ ആണെങ്കിലും എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് 250 രൂപ ചെലവുണ്ട് എന്നുള്ള കാര്യം. ഓൾറെഡി എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തവർക്ക് സൗജന്യമായിട്ട് ഇതിൽ പങ്കെടുക്കാം. അല്ലാത്തവർ 250 രൂപ കൊടുത്ത് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. ആജീവനാന്ത സേവനം ഈ ഗവൺമെന്റ് എംപ്ലോയബിലിറ്റി സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ പ്രതിപാദിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ഒരു മെഗാ ജോബ് ഫെയറിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. പാലക്കാടുള്ള വിക്ടോറിയ കോളേജിൽ 3-ാം തീയതി ശനിയാഴ്ച, സെപ്റ്റംബർ 3 ശനിയാഴ്ചയാണ് ഈ മെഗാ ജോബ് ഫെയർ നടക്കുന്നത്. ഏതാണ്ട് 75-ഓളം കമ്പനികളിലായി 3000 ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് IT ഉണ്ട്, BPO ഉണ്ട്, ബാങ്കിങ് ഫൈനാൻസ്, എൻജിനീയറിങ്, അതുകൂടെ കൺസ്ട്രക്ഷൻ, ഓട്ടോമൊബൈൽ, ഹെൽത്ത് കെയർ, ടൂറിസം, ലോജിസ്റ്റിക്സ്, ടീച്ചിങ്, ഇങ്ങനെ വിവിധ മേഖലകളിലെ 3000 ഒഴിവുകൾ ഉണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. മിനിമം ഒരു SSLC പ്ലസ് ടുവോ ഒന്നും അല്ലെങ്കിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ നഴ്സിംഗോ PGയോ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇതിന് ഫീ ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കാം. അവർക്ക് ഈ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്ന ഈ വിക്ടോറിയ കോളേജിന്റെ പ്ലേസ്മെന്റ് സെല്ലുമാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉള്ള പക്ഷം അവരുടെ നമ്പർ നൽകിയിട്ടുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കുവാൻ. അടുത്ത അവസരം മാതൃഭൂമി ഗ്രൂപ്പിലാണ്. നാം അറിയുന്നത് പോലെ നമ്മുടെ കേരളത്തിലെ 2-ാമത്തെ വലിയ പത്ര സ്ഥാപനമാണ് മാതൃഭൂമി എന്നുള്ളത്. അപ്പോൾ അവരുടെ ഓൺലൈൻ പത്രം മാതൃഭൂമി.com ഏതാണ്ട് 4 തസ്തികളിലേക്ക് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സപ്പോർട്ട് എഞ്ചിനീയർ എന്നുള്ളതാണ്, മറ്റൊന്ന് വെബ് ഡെവലപ്പർ എന്നുള്ളതാണ്, 3-ാമത്തേത് ആപ്പ് ഡെവലപ്പറാണ്. ഈ തസ്തിയിലൊക്കെ ഒരു BTech കമ്പ്യൂട്ടർ സയൻസിൽ കഴിഞ്ഞ ഒരു 2 ഇയർ എങ്കിലും ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. SEO എക്സിക്യൂട്ടീവ് എന്ന തസ്തിയയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ അവരുടെ സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് കണ്ടന്റ് ക്രിയേറ്റർ, ഗ്രാഫിക് ഡിസൈനർ, വീഡിയോ എഡിറ്റർ, കണ്ടന്റ് പ്രൊഡ്യൂസർ, കോപ്പി റൈറ്റർ എന്ന തസ്തിയയിലേക്കും ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതല്ലെങ്കിൽ Job-Tata.com എന്ന നമ്മുടെ സൈറ്റിൽ പോയാൽ മാതൃഭൂമി എന്ന് സെർച്ച് ചെയ്തും ഈ അവസരം കണ്ടെത്താം.
എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ പ്രതിപാദിക്കുന്ന പോലെ അപേക്ഷിക്കുക. ഓർക്കുക, ഈ മാതൃഭൂമിയുടെ സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റിലെ വേക്കൻസികൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി സൂചിപ്പിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 7 എന്നുള്ള കാര്യം. ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ 4 അവസരങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതേപോലെയുള്ള കൂടുതൽ അവസരങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ jobsbrijesh.com എന്ന നമ്മുടെ സൈറ്റിൽ പോകാം, അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ടെലഗ്രാം ജോബ്സ് ഗ്രൂപ്പിലൂടെ ഒക്കെ ജോലി തേടാം. അതിൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓർക്കുമായി ഞാൻ ഈ സൂചിപ്പിച്ച അവസരങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അതായത് കമ്പനികളുടെ അധികാരികളുമായി ബന്ധപ്പെടുക, അല്ലെ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി തൃപ്തികരമാണെങ്കിൽ, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, പ്രൈവറ്റ് കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. എന്നാൽ ഈ പ്രൈവറ്റ് കമ്പനികളിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവരെയും ഒന്നും ടെസ്റ്റിനോ ഇന്റർവ്യൂവിനോ ഒന്നും വിളിക്കണമെന്നില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെയായിരിക്കും ഇതിനൊക്കെ ക്ഷണിക്കുക എന്നുള്ള കാര്യം കൂടി അറിയുക. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ല. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.